് നമ്മൾ മൂന്ന് പ്രോസസ്സ് ഡിസ്കസ് ചെയ്തു ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ സ്പോണ്ടേനിയസ് എമിഷൻ സ്റ്റിമുലേറ്റഡ് എമിഷൻ അല്ലേ മൂന്ന് പ്രോസസ്സ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു ലേസർ റിലേറ്റഡ് ആയിട്ടുള്ള മൂന്ന് പ്രോസസ്സാണ് ബട്ട് ലേസർ ബീം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആക്ച്വലി ഏത് പ്രോസസ്സിൽ നിന്നാണ് ഫ്രം സ്റ്റിമുലേറ്റഡ് എമിഷൻ ബട്ട് സ്റ്റിമുലേറ്റഡ് എമിഷൻ നടക്കണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ നടക്കണം സ്പോണ്ടേനിയസ് എമിഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അവിടെ വരുന്നുണ്ട് ഐ വിൽ ഡിസ്കസ് ദാറ്റ് ലേറ്റർ അതും കഴിഞ്ഞാണ് ഈ ഒരു സ്റ്റിമുലേറ്റഡ് എമിഷൻ നടക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ മൂന്ന് പ്രോസസ്സും കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്നത് എന്തായാലും ഈ മൂന്ന് പ്രോസസ്സിലും മൂന്ന് കോഫിഷ്യൻസ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഐൻസ്റ്റീൻ കോഫിഷ്യൻസ് അത് ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷനിൽ അത് ബി വൺ എന്നാണ് ഡിനോട്ട് ചെയ്തത് സ്പോണ്ടേനിയസ് എമിഷനിൽ എ ടു സ്റ്റിമുലേറ്റഡ് എമിഷനിൽ ബി ടു അല്ലേ എന്തുകൊണ്ടാണ് ഈ ഒരു സിമ്പിൾസ് കൊടുത്തത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഈ സഫിക്സിലേക്ക് നോക്കാം സഫിക്സ് നോക്കൂ ഇതിൽ വൺ ഇത് ടു ഇത് ടു അങ്ങനെ കൊടുത്തിരിക്കുന്നത് അല്ലേ അപ്പോൾ ഈ വൺ ടു ടു കൊടുക്കാനുള്ള റീസൺ ഏത് ലെവലിൽ നിന്നാണ് ട്രാൻസിഷൻ നടക്കുന്നത് നോക്കുക നിങ്ങൾ ഇപ്പോൾ ഇൻഡ്യൂസ്ഡ് അബ്സോപ്ഷൻ നോക്കൂ ഗ്രൗണ്ട് ലെവൽ എക്സൈറ്റഡ് ലെവൽ എന്തായിരുന്നു ഇൻഡ്യൂസ്ഡ് അബ്സോപ്ഷൻ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് എങ്ങോട്ട് പോകണം എക്സൈറ്റഡ് ലെവലിലേക്ക് ട്രാൻസിഷൻ നടക്കണം അപ്പോൾ ഏത് ലെവലിൽ നിന്നാണ് ട്രാൻസാക്ഷൻ നടക്കുന്നത് ഫസ്റ്റിൽ നിന്നാണ് അല്ലേ അപ്പോൾ അങ്ങോട്ടാണ് ട്രാൻസിഷൻ അതുകൊണ്ടാണ് ഈ വൺ എന്നുള്ളൊരു നമ്പർ നമ്മളിവിടെ കൊടുക്കുന്നത് അതേ കാര്യം സ്പൊണ്ടേനിയസ് സെമിഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം സ്പോണ്ടേനിയസ് സെമിഷൻ ടു എന്നാണ് ഞാൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും സെക്കൻഡ് ലെവലിൽ നിന്നാണല്ലോ ട്രാൻസിഷൻ നടക്കുന്നത് സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് പറയുന്നത് എക്സൈറ്റഡ് ടു ഗ്രൗണ്ടിലേക്കല്ലേ തിരിച്ചു വരുന്ന പ്രോസസ്സാണ് അതുകൊണ്ടാണ് നമ്മൾ ആ ടു എന്നുള്ള നമ്പർ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇനി സ്റ്റിമുലേറ്റർ എമിഷനും സെയിം പ്രോസസ്സ് തന്നെയായിരുന്നു ഹയർ ലെവലിൽ നിന്ന് തിരിച്ചു വരുന്ന പ്രോസസ്സ് തന്നെയാണ് ബട്ട് വേറൊരു മെത്തേഡാണെന്ന് അല്ലേ ഒരാൾ വരണം ആ ഒരു വ്യത്യാസമാണ് ഉള്ളത് അപ്പോൾ എന്തായാലും ഇത് ഹയർ ലെവലിൽ നിന്ന് സെക്കൻഡ് ലെവലിൽ നിന്നാണ് ട്രാൻസെക്ഷൻ നടക്കുന്നത് അതുകൊണ്ടാണ് നമ്മളാ സഫിക്സ് ടു ഡിനോട്ട് ചെയ്യുന്നത് ക്ലിയർ ആയല്ലോ അതാണ് വൺ ടു ടു എന്നുള്ള നമ്പേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് ഇത് നമ്മൾ ആ കോഫിഷ്യൻ്റ് നോക്കാം എന്തുകൊണ്ട് ബി ഇതിൽ രണ്ടിലും ബി എന്നുള്ളൊരു കോഫിഷ്യൻറ്റും ഇതിൽ എ എന്നുള്ളൊരു കോഫിഷ്യൻറ്റുമാണ് എടുത്തിരിക്കുന്നത് അല്ലേ അപ്പോൾ എന്താണ് സിമിലാരിറ്റി ബിയും ബിയും അതായത് ഈ രണ്ട് പ്രോസസ്സും തമ്മിലുള്ള സിമിലാരിറ്റി എന്താണ് ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷനും സ്റ്റിമുലേറ്റർ എമിഷനും നിങ്ങൾ ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും എക്സ്റ്റേണൽ ഫോട്ടോൺ ആവശ്യമുള്ള പ്രോസസ്സാണ് ഇത് രണ്ടും അല്ലേ ഇതിൽ രണ്ടിലും അല്ല എക്സ്റ്റേണൽ ഫോട്ടോൺസ് യൂസ് ചെയ്യുന്നത് എക്സ്ട്രാ ഒരു എനർജി വേണം എന്നാൽ മാത്രമേ ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ നടക്കുന്നുള്ളൂ സ്റ്റിമുലേറ്റഡ് എമിഷൻ നടക്കുന്നുള്ളൂ അപ്പോൾ ആ എക്സ്റ്റേണൽ ഫോട്ടോൺ ആവശ്യമുള്ള ഈ പ്രോസസ്സിന് നമ്മൾ ബി എന്നുള്ള കോഫിഷ്യൻ്റ് യൂസ് ചെയ്യുന്നുണ്ട് ഇത് ആവശ്യമില്ലാത്ത പ്രോസസ്സാണ് ഈ ഒരു സെക്കൻഡ് പ്രോസസ്സിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫോട്ടോൺ ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കോഫിഷ്യൻറ്റ് എ എന്നുള്ള കോഫിഷ്യൻറ്റുമാണ്